കേരളത്തിലെ കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭീകര പ്രവർത്തനത്തിന് സമാനമായ കാര്യമാണ് വടകരയിൽ ഉണ്ടായതെന്നും പിന്നിൽ ആരാണെന്ന് പോലീസിന് അറിയാമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളാണ് റെഡ് എൻകൗണ്ടർ തുടങ്ങിയ പോരാളി ഷാജി, അതുപോലെ കെ കെ ലതിക എം എൽ എയുടെ പോസ്റ്റ് ഏപ്രിൽ 25-ാം തീയതി അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ 4-2 വാട്സാപ്പ് ഗ്രൂപ്പുകളിലും 2 എഫ് പി പേജിലും മുൻ എം എൽ എയുടെ എഫ് പി പേജിലും അടക്കം 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുള്ളത്. ഇത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തലയിൽ ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി പി എം നടത്തിയ ക്രൂരമായ ശ്രമമാണ് ഇതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വോട്ട് കിട്ടാൻ ഏത് ഹീനമായ മാർഗവും അവലംബിക്കും എന്നാണ് സി പി എം ഇതോടുകൂടി തെളിയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്, മതപരമായ ഭിന്നിപ്പുണ്ടാക്കാനാണ് സി പി എം ശ്രമിച്ചത്. അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു കാഫിറാണ് എന്നുള്ള പ്രചരണം നടത്തി എന്ന പേരിലാണ് ഈ പ്രചരണം മുഴുവൻ ഉണ്ടായത്. അതുണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ്, സാമൂഹ്യമായി ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നിപ്പ് എത്രമാത്രം കടുത്തതായിരിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, ആഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യമാണ്. ഒരുതരം ഭീകര പ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് സി പി എം നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇത് സി പി എം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം. ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നാണ്, ആരാണ് ഉണ്ടാക്കിയത്, പോലീസിനറിയാം ആരാണ് ഉണ്ടാക്കിയത്. പക്ഷെ പോലീസിന് ഭയമാണ്, കാരണം ഉണ്ടാക്കിയ ആളെയും ഉണ്ടാക്കിയ ടീമിനെയും കേരള പോലീസിന് കൃത്യമായി അറിയാം. പക്ഷെ അവരത് മറച്ചു വെക്കുകയാണ്. കാരണം ഉന്നതരായ നേതാക്കന്മാർ സി പി എമ്മിൻ്റെ ഈ ഗൂഢാലോചന അന്വേഷിച്ചാൽ കേരളത്തിലെ ഉന്നതരായ സി പി എം നേതാക്കന്മാർ കുടുങ്ങും. ഞങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ഞങ്ങൾ നിയമപരമായി ഈ കാര്യത്തിൽ അവസാനം കാണുന്നവരെ പോരാടും. മുഹമ്മദ് ഖാസിം എന്ന് പറയുന്നൊരു യൂത്ത് ലീഗ് പ്രവർത്തകന്റെ തലയിലാണിത് കെട്ടിവെക്കാൻ നോക്കിയത്, ഫേക്ക് ആയിട്ട്. ആ ചെറുപ്പക്കാരൻ കാണിച്ച ധീരതയാണ്, സ്വന്തം ഫോൺ കൊണ്ടുപോയി പോലീസ് സൂപ്രണ്ടിന്റെ മുമ്പിൽ കൊടുത്ത് ഏത് അന്വേഷണവും നടത്താൻ ഞാനല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അയാളല്ല ഇത് ചെയ്തത് എന്ന് വ്യക്തമായി, ചെയ്തത് മുഴുവൻ സി പി എംകാരാണ്. സി പി എം എന്തൊരു വൃത്തികെട്ട ഹീനമായ ഗൂഢാലോചനയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് നടത്തിയത് എന്ന് വെളിവാക്കുന്ന കാര്യമാണ്. ഇത് പരസ്യമായി ക്ഷമാപണം നടത്തണം, ഇത് ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ന്യൂസ് ഡെസ്ക്.